അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 82. വിഷയം: തിരുനബി, തടുക്കാനാവുമോ ഈ പ്രണയം? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, സ്നേഹം നൽകുന്നവർക്കേ സ്നേഹം ലഭിക്കൂ എന്ന തത്വം സർവാംഗീകൃത സത്യമാണ്. ലോക നേതാക്കളിൽ ഇത്രമേൽ സ്നേഹം സമ്പാദിച്ച ഒരു വ്യക്തി മുത്തുനബിയേക്കാൾ മറ്റാരും ഇല്ല. ഇപ്പറഞ്ഞതിന് ചരിത്രം നിരത്തുന്ന തെളിവുകൾ നിരവധിയാണ്. ക്രിസ്താബ്ദം 7-ാം ശതകത്തിൽ ജീവിച്ചു. ഇന്ന് 20-ാം നൂറ്റാണ്ടിലും മുത്തുനബി ജനകോടികളുടെ മനസ്സകത്ത് സ്നേഹസമ്പൂജ്യനായി സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. അന്നും ഇന്നും എന്നും ആ സ്നേഹഭാവത്തിന് യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. മുത്തുനബിയുടെ വർണ്ണാഭമായ ചിത്രം ആധുനിക മനസ്സാക്ഷിക്കകത്ത് ജീവിക്കുന്നത് സ്മാരകങ്ങളിലൂടെയല്ല, കളർ ചിത്രങ്ങളിലൂടെയല്ല, മുത്തുനബിയുടെ പൂർണ്ണമോ ഭാഗികമോ ആയ ഒരൊറ്റ പ്രതിമയും ഒരു ഭാവനാ ചിത്രം പോലും ഭൂമുഖത്തില്ല. എന്നിട്ടും ഭാവപ്പകർച്ചയില്ലാതെ പരിപൂർണ തിളക്കത്തോടെ മുത്തുനബി ജനമനസ്സുകളിൽ നിസ്തുലനായി ശോഭിക്കുന്നു. കാരണം കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല, സ്നേഹം നൽകിയവർക്ക് സ്നേഹം ലഭിക്കും. സ്മാരകങ്ങളിലൂടെ നിലനിൽക്കുന്നതിലല്ല, മനുഷ്യ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിലാണ് ഒരു നേതാവിൻ്റെ അമരത്വം. ഇത് വളരെ യാഥാർത്ഥ്യമായി അനുഭവപ്പെടണമെങ്കിൽ നമുക്ക് ചുറ്റും നിരീക്ഷിച്ചാൽ മതി. പുകൾപെറ്റ പല നേതാക്കളും ഇന്ന് ഓർമ്മയിൽ ജീവിക്കുന്നത് ജീവിതമാർഗം ആഗ്രഹിച്ച് പണിയെടുക്കുന്ന ശില്പിയുടെ അല്ലെങ്കിൽ ചിത്രകാരൻ്റെ കൊത്തുപണികളിലൂടെയും പെയിൻറ്റിങ്ങിലൂടെയുമാണ്. അവർ പണിയെടുക്കുന്നില്ലെന്ന് വെച്ചാൽ ഈ നേതാക്കൾ അത്രയും വിസ്മൃതിയിൽ അകപ്പെട്ടു. മുത്തുനബി ജീവിക്കുന്നത് അപ്രകാരമാണോ? ആ മഹത്നാമം ഭൂലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്നൊട്ടുക്കും സ്നേഹജനങ്ങളുടെ കണ്ടനാടങ്ങളിൽ നിന്നുയർന്ന് അന്തരീക്ഷത്തെ മാറ്റൊലി കൊള്ളിക്കുന്നു. ഭൂഖണ്ഡങ്ങളുടെ അതിർത്തി രേഖകളോ കടന്നു ചെല്ലാൻ പറ്റാത്ത വിലക്ക് ഭൂമികളോ അതിനില്ല. ശബ്ദം ചെന്നു ചേരാത്ത ദിക്കെവിടെയാണ് ഭൂമിയിൽ? വിശുദ്ധ വാങ്ക് മുഴങ്ങാത്ത നാടെവിടെയാണ് ഈ ഉലകത്തിൽ? ഭ്രമണപഥങ്ങളിൽ, സൗരയുധ മണ്ഡലങ്ങളിൽ എന്നു വേണ്ട, വിശാലമായ പ്രപഞ്ചം മുഴുക്ക മലക്കുകൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു ആ നാമം. ഈ ഒരു സംവിധാനം ആവിഷ്കരിക്കാൻ ബുദ്ധിയുദിച്ചില്ല ലോകത്ത് മറ്റാർക്കും. തന്ത്രജ്ഞനായ അള്ളാഹുവിൻ്റെ ദൂതനാണ് മുത്തുനബി. അവിടുത്തെ നാമം എന്നുമെന്നും വാഴ്ത്തപ്പെടണമെന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ്. മുത്തുനബിയോടുള്ള ലൗകിക സ്നേഹം ദർശിക്കാൻ ദൃഷ്ടാന്തങ്ങൾ ഇനിയും ധാരാളമാണ്. വിശ്വത്തെയാകെ ആകർഷിച്ച ജനകോടികളെ സ്വാധീനിച്ച ഒട്ടനവധി നേതാക്കന്മാരുണ്ടല്ലോ ചരിതത്തിൽ. അവർ ജീവിച്ചു, ജീവിതകാലം ശബ്ദമുഖരിതമായിരുന്നു. ജനത്തിരക്കും ബഹളങ്ങളും സർവത്ര, പരിസരം ആളൊഴിഞ്ഞ നേരമില്ല. എന്നാൽ അവരെല്ലാം മരിച്ചു. ഇന്നത്തെ കഥ അനുസ്മരിച്ചു നോക്കൂ. അവർ ഇന്നെവിടെയാണ്? ഒരു പൂച്ചക്കുട്ടി പോലും കാവലിരിക്കാതെ അന്ധകാരനിബിഡമായ ശ്മശാന ഭൂഗതയിൽ അവർ കഥ കഴിഞ്ഞു കിടക്കുന്നു. ഒരു മനുഷ്യക്കുഞ്ഞു പോലും എത്തി നോക്കുന്നില്ല. കോടികൾ മുടക്കി ശവകുടീരം പണികഴിപ്പിച്ചവർ പോലും വൃത്തിയാക്കുന്ന ഭൃത്യന്മാരെയല്ലാതെ മറ്റൊരു സന്ദർശകനെ കിട്ടാതെ ഒറ്റപ്പെടുന്നു. അപൂർവം ചിലർക്ക് ആണ്ടിലൊരിക്കൽ അനുയായികളുടെ ശബ്ദമേളം കേൾക്കാം. അതും സമാധാനപരമായല്ല, കരിമ്പൂച്ചകളുടെയും പോലീസുകാരുടെയും അകമ്പടിയോടെ നടത്തുന്ന കേവലം ഒരു ഉപചാര സന്ദർശനം മാത്രം. എന്നാൽ വരൂ, മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുനബിയുടെ ചുറ്റിലേക്കൊന്ന് കണ്ണോടിക്കൂ. അക്ഷരാർത്ഥത്തിൽ 10,000 സന്ദർശകരില്ലാത്ത ഒരു നിമിഷം അവിടെയുണ്ടോ? പലപ്പോഴും ജനലക്ഷങ്ങൾ ആ പുണ്യപൂമാൻ്റെ കബറിടം ഒന്നെടുത്തു കാണാൻ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ക്യൂവിൽ അണിനിരന്ന് തിക്കും തിരക്കും കൂട്ടുന്നു. ശാന്തരായി, വിനയാന്വിതരായി,
മദീനയിലെ മുത്തുനബിക്കുള്ള ഈ സന്ദർശക ബാഹുല്യം ആണ്ടിലൊരിക്കലല്ല, വർഷത്തിൽ 365 ദിവസവും അവിടെ ജനനിബിഡമാണ്. ഈ പ്രവണത അടുത്ത കാലത്ത് തുടങ്ങിയതും അല്ല. അവിടെ നിന്ന് കബറടക്കം ചെയ്യപ്പെട്ട നിമിഷം മുതൽ ഇന്നുവരെ ജനസഹസ്രങ്ങളുടെ സന്ദർശനമില്ലാത്ത ഒറ്റ ദിനവും കഴിഞ്ഞുപോയിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെ സ്വീകരിക്കുന്ന കബറിടം മദീനയിലെ റൗള ഷരീഫാണ് എന്നത് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയും. ജീവിതകാലത്തും മുത്തുനബി അത്യപ്രകാരമായിരുന്നല്ലോ. ആളൊഴിഞ്ഞ നേരം തിരുനബിക്കുണ്ടായിരുന്നില്ല. മനുഷ്യമക്കളെ സ്നേഹിച്ചും സേവിച്ചും അനുഗ്രഹിച്ചും ആ പുണ്യപുരുഷൻ ജീവിതം കഴിച്ചുകൂട്ടി. ഭൗതിക ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടും ജനങ്ങൾ അവിടുത്തെ വിട്ടുപോരാൻ തയ്യാറാകുന്നില്ല. അത് സ്വാഭാവികം മാത്രം. ഓരോ നേതാവിനും വേണ്ടി അനുയായികൾ വിവിധ രൂപത്തിൽ സ്നേഹമർപ്പിച്ചിട്ടുണ്ട്. ചിലർ കേവലം മനുഷ്യനായ തങ്ങളുടെ നേതാക്കളെ ദൈവങ്ങളാക്കി, മറ്റു ചിലർ ദൈവപുത്രന്മാരാക്കി, ദൈവ അവതാരങ്ങളാക്കി. ഇനിയും ചിലർ കെട്ടുകഥകളും അഭ്യൂഹങ്ങളും പരത്തി നേതാക്കൾക്ക് നിഗൂഢത നൽകി, അനർഹമായ പരിവേഷങ്ങൾ ചാർത്തി അവരെ ഉപാസിച്ചു. ഇവയൊന്നും അവരുടെ നേതാക്കന്മാർ ആഗ്രഹിച്ചതോ അർഹിക്കുന്നതോ ആയിരുന്നില്ല. ഇനി മുത്തുനബിയുടെ കാര്യമെടുക്കൂ. അവിടത്തെ കർപ്പിച്ച അമൂല്യമായ സ്നേഹ സമീപനങ്ങൾ പഠിച്ചറിയൂ. അനുയായികളിൽ അംഗീകൃതരായ ഒരാൾ പോലും അവിടുത്തെ ചിത്രം വെച്ച് പൂജിച്ചിട്ടില്ല. ദിവ്യത്വം അടിച്ചേൽപ്പിച്ചില്ല. മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് മാലാഖയിലേക്കോ ദൈവപുത്രനിലേക്കോ ദൈവാവതാരത്തിലേക്കോ ഒന്നും പ്രതിഷ്ഠിച്ചില്ല. അത്തരം വ്യാജസ്ഥാനങ്ങളിലൊന്നും അവരോധിക്കാതെ തന്നെ അവർ ആ പുണ്യപുരുഷനെ സ്നേഹിച്ചു, ആദരിച്ചു, അടുത്തറിഞ്ഞു. മുത്തുനബിയോടുള്ള അടക്കി നിർത്താനാവാത്ത അവാജ്യ സ്നേഹം മുഹമ്മദീയ ഉമ്മത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചു ചരിത്രത്തോട് ചോദിക്കണം. പ്രവാചകരോടുള്ള വിശുദ്ധ സ്നേഹത്തിൽ അവർ തീർത്ത അനർഘ രംഗങ്ങളെ ചരിത്രം തന്മയത്വത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. പൂർവകാലം മുതൽ മുസ്ലിങ്ങൾ വിരചിച്ച അത്യപൂർവമായ ത്യാഗത്തിലും സമർപ്പണത്തിലും സാഹസയജ്ഞങ്ങളിലുമെല്ലാം പ്രവാചക സ്നേഹം നിഴലിച്ചു നിൽക്കുകയാണ്. അവരുടെ മുന്നേറ്റത്തിൻ്റെ ജീവൽ വായു തന്നെ തിരുനബിയോടുള്ള കറകളഞ്ഞ മുഹബത്താണ്. പ്രവാചകരോടുള്ള അവരുടെ അവാജ്യമായ സ്നേഹമനസ്സ് എന്തെല്ലാം മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രവാചക സ്നേഹത്താൽ അവിടുത്തെ പേര് കേൾക്കുമ്പോഴേക്ക് കരഞ്ഞു കണ്ണുനീർ വാർത്തവർ ആ മഹത്നാമം വാങ്കിൽ അത്യുച്ചത്തിൽ ഉച്ചരിച്ചപ്പോൾ ബോധമറ്റു വീണവർ. മുഹമ്മദ് എന്ന പദം സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരങ്ങളിലേക്ക് പകർത്തെഴുതുമ്പോൾ പേന പിടിച്ച കൈവിറച്ചുപോയവർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശബ്ദം ഉച്ചരിച്ച് പ്രേമ സായൂജ്യമടഞ്ഞവർ. ഇങ്ങനെ എത്ര വിധം സ്നേഹപ്രകടനക്കാരെയാണ് ചരിത്രം പരിചയപ്പെടുത്തിയത്. ആ തിരുനബിയോടുള്ള ബന്ധം സുദൃഢമാക്കി നിലനിർത്തി, ജീവിതം മഹത്തരമാക്കി, മദീനയുടെ കവാടം ദർശിച്ച് നാളെ സുഖലോക സ്വർഗത്തിൽ ഒന്നായി ചേരാൻ നമുക്കും അള്ളാഹു അവസരം നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.